യുദ്ധം നീളുന്തോറും പലസ്തീനുകാർക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സെൻറ്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ വോട്ടെടുപ്പിൽ 44% പേർ ഹമാസിനെ പിന്തുണച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ 12% പിന്തുണയ്ക്കുന്നവരുടെ കണക്ക്. ഇപ്പോൾ 44% പേർ പിന്തുണച്ചിരിക്കുന്നു. പാശ്ചാത്യ പിന്തുണയോടെ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനെതിരായ ജനവികാരവും സർവേ കൊണ്ടുവന്നു. 99% പേരും അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. യുദ്ധാനന്തരം ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് US ശുപാർശ. ഹമാസിനെ ഒഴിവാക്കിയുള്ള ഗാസ പദ്ധതികളെല്ലാം മിഥ്യയാണെന്ന് ഹമാസ് പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു. അതേസമയം വെടി നിർത്തില്ലെന്ന് ഇസ്രായേൽ വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഹമാസിനെ തകർക്കും വരെ ഗാസയിലെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. സഖ്യകക്ഷിയായ US അടക്കം രാജ്യാന്തര സമ്മർദ്ദം അവഗണിച്ച് ഗാസയിൽ കനത്ത ബോംബിംഗ് ഇസ്രായേൽ തുടരുകയാണ്. അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റഫയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 2 വീടുകൾ തകർന്നു, 20 പേർ കൊല്ലപ്പെട്ടു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവയ്പ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. പട്ടിണി പിടിമുറുക്കിയ ഗാസയിൽ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു. 2-3 ദിവസമായി ഒന്നും കഴിക്കാത്ത ഒരുപാട് ജനങ്ങൾ ഗസയിലുണ്ട്. ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തടയുന്ന ജനക്കൂട്ടം അവിടെ വച്ച് തന്നെ ഭക്ഷണം തിന്നുതീർക്കുന്ന സ്ഥിതിയാണ്. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ രോഗികളായ 1-ലധികം കുഞ്ഞുങ്ങളെയാണ് ഒരേ കട്ടിലിൽ കിടത്തി ചികിത്സിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാർ 18,780. ഇതുവരെ 113 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ 2 ഇരട്ടിയോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് പറയുന്നത്. ഹമാസിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 2,000 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇതാണ് ഹമാസിൻ്റെ വിശദീകരണം. പക്ഷേ ഇസ്രായേൽ അത് ഇതുവരിക്കും സമ്മതിച്ചിട്ടില്ല. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായ കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ പ്രവേശിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൂൺ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പലസ്തീൻകാർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളാണ് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് കടന്നാക്രമണത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഇപ്പോൾ യുദ്ധം നിർത്തില്ലെന്ന് അസന്നിഗ്ധമായി നെതന്യാഹു പറയുമ്പോൾ മറുവശത്ത് ഹമാസിന് പിന്തുണ ഏറുകയാണ്. 44% പേരുടെ പിന്തുണയാണ് ഹമാസിന് ഇപ്പോൾ ലഭിക്കുന്നത്. ജനങ്ങൾ, അതായത് ഗാസയിലെ ജനങ്ങൾ, പലസ്തീനിലെ ജനങ്ങൾ എല്ലാം ഹമാസിനോട് ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഹമാസിൻ്റെ പിന്തുണ ഇരട്ടിക്കും. ഇപ്പോൾ ജനങ്ങൾ ഹമാസിനോടൊപ്പം ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുന്ന രീതിയാണ് ഗാസയിൽ ഉള്ളത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഹമാസിന് പിന്തുണ ഏറുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വമ്മൻ തിരിച്ചടിയുമാകുന്നു.